السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അദബുൽ മുഫ്രദ് എന്ന വിഖ്യാതമായ ഹദീസ് ഗ്രന്ഥത്തിലെ കിതാബുൽ അസ്മാ എന്ന ഭാഗത്തിലെ ഹദീസുകളാണ് ഇനി നമുക്ക് പറയാനുള്ളത്. കിതാബുൽ അസ്മാ, അസ്മാ എന്ന് പറഞ്ഞാൽ ഇസ്മിൻ്റെ ബഹുവചനമാണ്, പ്ലൂറലാണ്. പേരുകൾ, പേര് വിളിക്കുക, വിളിപ്പേരുകൾ, അതേപോലെ തന്നെ ഒറിജിനൽ പേര് വെക്കുക, ഇതൊക്കെ ബന്ധപ്പെട്ട ചില ഹദീസുകളാണ്. ഹദത്തന അഹമ്മദ് ബിൻ യാക്കൂബ് കാല ഹദത്തന യസീദ് ബിൻ മിഖ്ദാം ബിൻ ഷുറൈബ് ബിൻ ഹാനി ഇൽ ഹാരിസി അൻ നബീഹി അൽ മിഖ്ദാം അൻ ഷുറൈഹ് ബിൻ ഹാനി കാല ഹദത്തനി ഹാനി ഉബിൻ യസീദ്. ഷുറൈഹ് ബിൻ ഹാനി പറയാണ്, എൻ്റെ ഉപ്പ ഹാനി ഉബിൻ യസീദ് എന്നോട് പറഞ്ഞു, അന്നഹു ലമ്മ വഫദ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഅ ഖൗമിഹി, ഹാനി ഉബിൻ യസീദ് എന്നവർ തൻ്റെ സമൂഹത്തിൻ്റെ കൂടെ, തൻ്റെ കൗമിൻ്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെന്നപ്പോൾ, വഫദ് എന്ന് പറഞ്ഞാൽ ഒരു നിവേദക സംഘമായി ചെല്ലുന്ന, ഒരു സംഘമായി ചെല്ലുന്നതിനെ പറയാം. ഫസമിഅഹുമുൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ അവർ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടു. വഹും യക്കുനൂനഹു ബി അബിൽ ഹക്കം, അവരിങ്ങനെ പരസ്പരം സംസാരിക്കുമ്പോൾ അവർ അബുൽ ഹക്കം എന്ന് ഹാനി ഉബ്ന യസീദ് എന്നിവരെ വിളിക്കുന്നുണ്ട്, അബുൽ ഹക്കം എന്ന് വിളിക്കുന്നുണ്ട്. ഫദഅഹു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി തങ്ങൾ അവരോട് വിളിച്ചു, അവരെ വിളിച്ചു. എന്നിട്ട് ഫഖാല, എന്നിട്ട് അവരോട് പറഞ്ഞു, ഇന്നല്ലാഹു വൽ ഹക്കമു, അല്ലാഹു ആണ് വിധികർത്താവ്, അൽ ഹക്കം, വ ഇലൈഹിൽ ഹുക്കുമു, അല്ലാഹുവിലേക്കാണ് ഹുക്കുമും, അല്ലാഹുവിലേക്കാണ്. ഫലിമ തക്കന്നൈത ബി അബിൽ ഹക്കം, പിന്നെ നിങ്ങൾ അബുൽ ഹക്കം എന്ന ഒരു കുന്യത്ത് ഇസ്മ, ഒരു ഒരു സ്ഥാനപ്പേര് നിങ്ങൾ സ്വീകരിക്കാനുള്ള കാരണം എന്താണ്? അല്ലാഹു അല്ലേ ഹക്കം, അല്ലാഹുവിനല്ലേ ഹുക്കും മുഴുവനും, അധികാരവും വിധി അർത്ഥത്വവും മുഴുവനും ഉള്ളത്. അതുകൊണ്ട് അബുൽ ഹക്കം എന്ന സ്ഥാനപ്പേര്, കുന്യത്ത് നിങ്ങൾ സ്വീകരിക്കാനുള്ള കാരണം എന്താണ്? കാല, അപ്പോൾ ഹാനി ഇബ്നു യസീദ് എന്നിവർ പറഞ്ഞില്ല, അങ്ങനൊന്നുമല്ല, വലാക്കിന്ന ഖൗമി, പക്ഷെ എൻ്റെ സമൂഹം, ഇത് അഖ്തലഫു ഫീ ഷൈഇൻ, അവർക്ക് എന്തെങ്കിലും പ്രശ്നത്തിൽ അവർ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ, എന്തെങ്കിലും പ്രശ്നങ്ങളോ വിഷയങ്ങളോ ഒക്കെ ഉണ്ടായാൽ, അത്തൗനി എൻ്റെ അടുക്കലേക്ക് പരിഹാരത്തിന് വേണ്ടി, റീകൺസിലേഷന് വേണ്ടി വരും. ഫ ഹക്കം തു ബൈനഹും, അപ്പം ഞാൻ അവരുടെ ഇടയിൽ വിധി പറയും. ഫ റളിയ കിലൽ ഫരീഖൈനി, ആ രണ്ട് ഇതിനും എൻ്റെ വിധി ഇഷ്ടമാവും. അഥവാ ഒരു കൃത്യമായ ഒരു കാര്യത്തിൽ ഡിസിഷൻ മേക്കിങ്ങിനും വിധി പറയാനും രണ്ടുപേരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ, രണ്ടുപേരും ബോധ്യപ്പെടാവുന്ന രീതിയിൽ വിധി പറയാനും കഴിയുന്ന ഒരാളാണ് ഞാൻ. കാല മാ അഹ്സന ഹാദ, അപ്പം ഇതാണ് എന്നെ പിന്നെ ഒരു, അപ്പോൾ ഹക്കം ആ വിധികർത്താവായതുകൊണ്ട് പോലെ അബുൽ ഹക്കം എന്ന് തന്നെ വിളിക്കുകയാണ് എന്നവർ പറഞ്ഞു, എന്ന് ഹാനി ഉബ്നു യസീദ് എന്നവർ പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ അഹ്സന ഹാദ, അത് നല്ല സംഭവം തന്നെയാണല്ലോ. സുമ്മ കാല മാ ലക മിനൽ വലദി, എനിക്ക് മക്കളില്ലേ? കൊൽത്തു, ആരൊക്കെയാണ് മക്കൾ? ഞാൻ പറഞ്ഞു, ലീ, എനിക്ക് ഷുറൈഹ് എന്ന മകനുണ്ട്. ആ ഷുറൈഹ് എന്നവരാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. അബ്ദുള്ള എന്ന വേറൊരു മോനുണ്ട്, മുസ്ലിം എന്ന വേറൊരു മോനുണ്ട്, ബനു ഹാനി, ഹാനീൻ്റെ മക്കൾ ഇവരൊക്കെയാണ്. കാല, അപ്പം നബി തങ്ങൾ ചോദിച്ചു, മൻ അക്ബറുഹും, ആരാണ് അവരിൽ ഏറ്റവും മൂത്ത ആൾ, വലിയ കബീർ ആരാണ്? കൊടുത്തു ഞാൻ പറഞ്ഞു, ഷുറൈഹാൻ. കാലത്ത് ഫ അന്ത അബു ഷുറൈ, എന്നങ്ങൾ അബു ഷുറൈഹാൻ കേട്ടോ എന്ന് നബി തങ്ങൾ പറഞ്ഞു. അത് ആലഹു വലദിഹി, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബു ഷുറൈഹിന് വേണ്ടിയിട്ടും തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടും ഷുറൈഹിനും അബ്ദുള്ളക്കും മുസ്ലിമിനൊക്കെ വേണ്ടി ദുആ ചെയ്തു. വസമി അൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി തങ്ങൾ ഒരു ആ പേരിൽ എന്തിരിക്കുന്നു എന്ന് വെച്ചാൽ, പേരിൽ പലതും ഇരിക്കുന്നുണ്ട്. നല്ല പേര് വെക്കണം, നല്ല അർത്ഥമുള്ളത് വെക്കണം, കേൾക്കാൻ ഭംഗിയുള്ളത് വെക്കണം, അതിലപ്പുറം പരിചിതമായ ഒരു പേര് വെക്കുക, എഴുതാൻ, പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ കാലത്ത് പ്രായോഗികത, പ്രാക്ടിക്കബിലിറ്റി കൂടി അതിന് പ്രയോഗിക്കുക, എഴുതാൻ കഴിയുക. നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ മലയാളികൾ പേര് വെക്കുക, മലയാളത്തിലും അറബിയിലും ഇംഗ്ലീഷിലും നമ്മൾ എഴുതാറുണ്ട്. പ്രത്യേകിച്ച് മലയാളത്തിലും ഇംഗ്ലീഷിലാണ് പലയിടത്തും എഴുതേണ്ടി വരിക. അപ്പം തെറ്റുകൂടാതെ എഴുതാൻ പറ്റുന്ന ആവുക, അർത്ഥവ്യത്യാസങ്ങളിൽ ചില വാക്കുകളിൽ അർത്ഥവ്യത്യാസങ്ങൾ, ചെറിയ ചെറിയ ലഫ്സുകളിൽ അർത്ഥവ്യത്യാസം വരും, ചിലത് ഒരു അർത്ഥവുമില്ലാത്ത എന്തെങ്കിലുമൊക്കെ പേരുകളിടും. അപ്പോൾ പേരിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നല്ല പേര് വെക്കുന്നത് എപ്പോഴും നല്ലതാണ്, പേരുകൾ മോശമായ അർത്ഥമുള്ളത് എന്തായാലും വെക്കാതിരിക്കുക. ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയുള്ള നല്ല പേരുകൾ വെക്കുക, വിളിക്കാൻ സുഖമുള്ളതും അവർക്ക് ഉപയോഗിക്കാൻ സുഖമുള്ളതും ഒക്കെ വെക്കുക. എന്ന് ആരും കേൾക്കാത്ത പേരുകൾ, എവിടെയില്ലാത്ത പേരുകൾ എന്നൊക്കെ ആയിട്ട് മൊത്തം ഒരു വളരെ ഒരു മോശമായൊരു സമീപനം അതിലുണ്ട്. അത് ആരും കേൾക്കാത്ത പേരൊക്കെ ആകുമ്പോൾ അർത്ഥവും ഇല്ലാത്ത, ചിലപ്പോൾ പലതും എന്തെങ്കിലുമൊക്കെ കെട്ടിക്കൊടുക്കില്ല. പിന്നെ പലപ്പോഴും ഇൻ്റർനെറ്റിലൊക്കെ ആൾക്കാർ പരതിയിട്ട് ഇൻ്റർനെറ്റിൽ കൊടുത്ത് കിട്ടുന്ന മുസ്ലിം നെയിംസ്, ഹിന്ദു നെയിംസ്, ക്രിസ്ത്യൻ നെയിംസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരുകളുണ്ട്. പലപ്പോഴും മുസ്ലിം നെയിംസിൽ കൊടുക്കുക, പലരും വിചാരിക്കുക ഇപ്പോൾ അറബി, പേർഷ്യൻ, ടെർക്കിഷ്, ഉറുദു ഇങ്ങനത്തെ ഭാഷകളിലൊക്കെ ഉള്ള പേരുകളാണ് പലതും വരുന്നത്. അപ്പോൾ അങ്ങനെ അർത്ഥമുള്ള നല്ല പദങ്ങളുണ്ട്, പക്ഷെ അതിലപ്പുറം പലതും ഭാഷാപരമായിട്ട് നോക്കുമ്പോൾ വാക്കുകളിൽ അവിടെ നെറ്റിൽ അർത്ഥം കൊടുത്തിട്ടുണ്ടാവും,
പക്ഷെ അതിൻ്റെ അടിസ്ഥാന വാചകങ്ങൾ നോക്കിയാലോ ഭാഷകളിൽ നോക്കിയാലോ ചിലപ്പോൾ അർത്ഥമൊന്നും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ പേരുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. രണ്ടാമത് മുമ്പ് നമ്മൾ സൂചിപ്പിച്ച പോലെ പേരിൽ ഒരു സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ഒക്കെ ഭാഗമുണ്ട്. അപ്പം ചരിത്രപരമായ പൈതൃകങ്ങളുള്ള ഇങ്ങനെ പേരുകളൊക്കെ ഇടുമ്പോൾ അമ്പിയാക്കളുടെ, സഹാബികളുടെ, പ്രവാചക പത്നിമാരുടെ, രാജക മക്കളുടെ, അതുപോലെ തന്നെ അസ്മാവുൽ ബദർ, സഹാബികൾ, താബികൾ, ചരിത്ര പുരുഷന്മാർ, അല്ലെങ്കിൽ നല്ല വാക്കുകൾ, ഇതൊക്കെ ഇടുമ്പോൾ ആ വാക്കുകളോ ആ ചരിത്രമോ ആ പൈതൃകമോ ഒക്കെ സമൂഹത്തിൽ തലമുറകളിലായിട്ട് നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടാകും. പലപ്പോഴും നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പ്രവാചകന്മാരുടെ പേരുകൾ ഖുറാനിൽ പറയപ്പെട്ടതും അല്ലാത്തതുമായ പ്രവാചകന്മാരുടെ പേരുകൾ വെക്കുമ്പോൾ അങ്ങനെ ഒരു പൈതൃകവും ചരിത്രവും ഒക്കെ വളരെ പ്രധാനം തന്നെയാണ്. എല്ലാം എല്ലാ മോദിയെ പേരിടുന്നതും മോശമാണെന്നുള്ളൊരു അഭിപ്രായമല്ല പറഞ്ഞത്. പലപ്പോഴും പല കുട്ടികൾക്ക് അത് ഉച്ചരിക്കാൻ പോലും കഴിയില്ല. പലപ്പോഴും പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ നമ്മൾ ജീവിക്കുമ്പോൾ പൊതുസമൂഹത്തിനും പലപ്പോഴും പഥ്യമല്ലാത്ത വാക്കുകളും ഇതൊക്കെ പലപ്പോഴും പേരായിട്ട് വരുന്നു. പലപ്പോഴും കുട്ടികൾ പരസ്യമായിട്ട് പേര് വിളിക്കപ്പെടുന്ന വരുമ്പോൾ തെറ്റായി പേര് വിളിക്കപ്പെടുമ്പോൾ ഒരു ചെറിയ ചിരി പോലും അവരുടെ ജീവിതത്തിൽ പലപ്പോഴും ആരാൻക്ക് ഈ പേര് വെച്ച് എന്നുള്ള ഒരു വരും. പിന്നെ ഭാഷയിൽ എഴുതുന്ന സമയത്തുള്ള വ്യത്യാസങ്ങളിൽ പലപ്പോഴും അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പം അതിലൊക്കെ അപ്പുറം ഈ ഇത്തരം കുറേ കാര്യങ്ങളൊക്കെയും ഇപ്പോൾ നമ്മൾ ഹാജർപട്ടിക സ്കൂളിലും മദ്രസയിലൊക്കെ ഹാജർപട്ടികൾ എടുത്തു നോക്കിയാൽ ഒരു പുലബന്ധവും ഇല്ലാത്ത കുറേ പേരുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം നല്ല വാക്കുകൾ, നല്ല അർത്ഥങ്ങൾ, നല്ല എഴുതാൻ കഴിയുന്ന, ലളിതമായി ഉപയോഗിക്കാൻ കഴിയുന്ന പേരുകൾ, ഇതൊക്കെയാണ് പേരിലെപ്പോഴും പരിഗണിക്കേണ്ടത്. എല്ലാവരും മുമ്പൊക്കെ പലപ്പോഴും ഏതെങ്കിലും നല്ല ഒരു ആരും കേൾക്കാത്ത പേര് നിൽക്കും. നല്ല വാക്കുകൾ ചോദിച്ച കാലുണ്ടായിരുന്നു, ആരും കേൾക്കാത്ത പേരുകൾ ചോദിച്ചവരുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ആരും കേൾക്കാത്ത എന്തെങ്കിലുമൊക്കെ പേര് എവിടുന്നെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവരും, അല്ലെങ്കിൽ നെറ്റിൽ നിന്നൊക്കെ പരതി കൊണ്ടുപോയിട്ട് പർത്തുണ്ടാക്കി കൊടുക്കേണ്ട ഒരു ഒരു ഗതികേട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പലപ്പോഴും തെറ്റായ വാക്കുകളൊക്കെ പലരും ഉപയോഗിക്കും. അപ്പോൾ പേരിൽ പൊതുവായി പരിചിതമായ പേരുകളിടാനും, മറ്റേതൊരു ദുർഭാഷയാണ് ആരും കേൾക്കാത്ത പേരെന്ന്. അപ്പോൾ ആരും കേൾക്കാത്ത പേരിനപ്പുറം പരിചിതമായ, എഴുതാൻ സുഖമുള്ള, നല്ല അർത്ഥമുള്ള, അല്ലെങ്കിൽ നല്ല പൈതൃകത്തെയോ പാരമ്പര്യത്തെയോ ചരിത്രത്തെയോ സൂചിപ്പിക്കുന്ന ഒക്കെ പേരുകളിടുക എന്നുള്ളത് എപ്പോഴും ഇതാണ്ട് ഒരു അത് പേരിടുന്ന എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ നമ്മളുടെ ഒരു ഗെറ്റപ്പും സ്റ്റാറ്റസും അപ്പോഴത്തെ ഒരു ഇത് ഇതൊക്കെ നോക്കിയിട്ടാണ് പേരിടുന്നത്. കുട്ടികൾ അതുകൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അപ്പം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസമ്മൂന റജുലം മിന്നും, അവരിൽ നിന്നുള്ള ഒരാളെ നബിതങ്ങൾ കേട്ടു, അവർ അവരെ പേര് വിളിക്കുന്നത് അബ്ദുൽ ഹജർ എന്നാണ്. കാലാപ്പ് നബിതങ്ങൾ പറഞ്ഞു ഹജറിൻ്റെ കല്ലിൻ്റെ അടിമ എന്നാണ്. അപ്പോൾ നബിതങ്ങൾ പറഞ്ഞു ലാ, നിങ്ങൾ അബ്ദുൽ ഹജറല്ല, അന്ത അബ്ദുല്ല, നിങ്ങൾ അബ്ദുല്ല എന്നവരാണ് എന്ന് പറഞ്ഞ് നബി അവരുടെ പേര് മാറ്റി. കാല ഷുറൈഹ് എന്നവർ പറയാണ് ഇന്ന ഹാനിഅൻ ലമ്മാ ഹളറ റുജൂഅഹു ഇലാ ബിലാദിഹി, ഹാനി ഇബ്നു യസീദ് എന്നവർ വീട്ടിലേക്ക്, തൻ്റെ നാട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നിന്ന് തൻ്റെ ദൗത്യം പൂർത്തിയാക്കി നാട്ടിലേക്ക് തിരിച്ചു പോരാൻ വേണ്ടി വിചാരിച്ചപ്പോൾ സമയമായപ്പോൾ അത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ അടുക്കലേക്ക് ചെന്ന് ഫക്കാൽ, എന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു അഖ്ബർനി ബി അയ്യ ഷൈഇൻ യൂജിബു ലഹുൽ ജന്ന, എനിക്ക് സ്വർഗം നിർബന്ധമാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് നിങ്ങൾ പറഞ്ഞു തരുമെന്ന് പറഞ്ഞപ്പോൾ കാല നബി തങ്ങൾ പറഞ്ഞു അലൈക ബിഹസ്നിൽ കലാമി വബദലി ത്വാമി, നിങ്ങൾ നല്ല സംസാരം, കലാം എപ്പോഴും ഹുസ്നാവുക, ഹുസ്നുൽ കലാം നല്ല സംസാരം, വൃത്തിയുള്ള, വെടിപ്പുള്ള, കളവല്ലാത്ത, ഗൈബത്തും നമീമത്തും അല്ലാത്ത, ആളുകളെ മോശമായി അറിയാത്ത, ആവശ്യമുള്ളത് മാത്രം പറയുന്ന ഹുസ്നുൽ കലാം, ദേഷ്യം പിടിക്കാത്ത നല്ല സംസാരം, ഉപദ്രുത്വം, നിങ്ങൾ ഭക്ഷണം കൊടുക്കുക, ഭക്ഷണം വിതരണം ചെയ്യുക, ഇത് രണ്ടും നിങ്ങളെ സ്വർഗത്തോട് അടുപ്പിക്കും. അത് രണ്ടും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈമാനുമായും ഖിയാമത്തുമായും ബന്ധപ്പെടുത്തിയ കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും ഹദീസ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഹദ്ദസന മുഹമ്മദ് ബിൻ മുസന്ന ഖാല ഹദ്ദസന സലാം ബിൻ ഖുതൈബ ഹദ്ദസന ഹംലു ബിൻ ബഷീർ അബീ ഹദർദ ഖാല ഹദ്ദസനി അമ്മി അൻ നബി ഹർദറദിൻ ഖാല ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ഒരിക്കൽ പറഞ്ഞു മൻ യസൂഖു ഇബലന ഹാദിഹി, നമ്മുടെ ഈ ഒട്ടകത്തെ ആരാണ്ട് തെളിച്ചു കൊണ്ടുപോവുക, ഔക്കാലം ഈ യുബല്യു ഇബലന ഹാദിഹി, ഈ ഒട്ടകത്തെ നമ്മുടെ ഈ ഒട്ടകത്തെ ആരാണ് അവിടെ എത്തിക്കുക. കാല റജുലപ്പ് നബി തങ്ങൾ ഒരാൾ പറഞ്ഞു ഞാൻ അന, ഔക്കാലം അസ്മുക്ക പേരെന്താന്ന് ചോദിച്ചു, കാല ഫുലാൻ, അയാളുടെ പേര് പറഞ്ഞു, ഫുലാൻ എന്നല്ല, ഫുലാൻ എന്ന് പറഞ്ഞാൽ അറബിയിൽ ഇന്നാൾ എന്നാണ്, അയാളുടെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞു, പേരിവിടെ പരാമർശിച്ചിട്ടില്ല. കാല ഇജ്ലിസ് നിങ്ങളവിടെ ഇരിക്കുക, സുമ്മാ കാമാകറു, വേറൊരാൾ പറഞ്ഞിരുന്നു പറഞ്ഞു, കാല അസ്മുക്ക എന്താ പേര് എന്ന് വെച്ചാൽ കുലാൻ പേര് പറഞ്ഞു. അപ്പോൾ കാല നബി തങ്ങൾ പറഞ്ഞു ഇജ്ലിസ് നിങ്ങളവിടെ ഇരിക്കുക, സുമ്മക്കാമ ആഹറും, മറ്റൊരാൾ എണീറ്റുന്നുണ്ട്. കാല മസ്മുക്ക് നബി ചോദിച്ചു എന്താ പേര്, കാല നാജിയത്തു, നാജിയ എന്നാണ് പേര്, കാല നാജിയ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തുന്ന ആൾ എന്നർത്ഥം, കാല അൻതലഹ, ആ നിങ്ങൾ ഇപ്പം സുക്കുക, നിങ്ങൾ പോയിട്ട് അത് ഇതായിക്കോളി എന്നാണ്. അപ്പോൾ ആ ഒരു പേര് നബി ഇഷ്ടപ്പെട്ടു എന്ന് വേണം അതിൽ ആ ഒരു പരാമർശത്തിൽ കരുതാം. അപ്പോൾ നബി പേര് ചോദിച്ചു, അതിനെ പ്രകീർത്തിച്ചു എന്നൊക്കെ ഒരു ഒരു സൂചനയാണ് ഈ ഹദീസ് ഇവിടെ ഉദ്ധരിച്ചതിലുള്ളത്. അള്ളാഹു മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും
അമൽ ചെയ്യാനും തോഫീക്ക് കേട്ടോ. ആഹൃദ അലഹമുല്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.